നീറ്റിൻ്റെ അണ്ടർ ഗ്രാജുവേഷൻ പരീക്ഷ 2024 വ്യാപം അഴിമതിയെപ്പോലെ വളരെ ഭീകരവും മാരകവുമായ ഒരു അഴിമതിയായിരുന്നു എന്ന് സംശയിക്കത്തക്ക വിധമാണ് വ്യത്യസ്ത തരം വാർത്തകൾ പുറത്തുവരുന്നത്. സുപ്രീംകോടതി നൽകിയ കേസിൽ ഗ്രേസ് മാർക്ക് നൽകിയവരുടെ മാർക്ക് റദ്ദാക്കാമെന്നും അവരെ വീണ്ടും പരീക്ഷ എഴുതിക്കാമെന്നും മാത്രമാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇതാണ്. യഥാർത്ഥത്തിൽ 24 ലക്ഷം കുട്ടികളുടെ, അവരുടെ കുടുംബങ്ങളുടെ ഒക്കെ ഭാവിയെ മാത്രമല്ല, വിദ്യാർത്ഥി സമൂഹമെന്ന പേരിൽ വളർന്നു വരുന്ന ഇന്ത്യയിലെ പഠിക്കുന്ന മക്കളുള്ള എല്ലാ കുടുംബങ്ങളിലെയും മനുഷ്യരുടെ വിശ്വാസ്യതയാണ്, അവരുടെ ക്രെഡിബിലിറ്റിയാണ്, അവരുടെ ബോധ്യങ്ങളെയാണ് ഈ വാർത്തകൾ തകർത്തെറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം വേണം, ഉത്തരവാദികളെ പിടിക്കണം, ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ റദ്ദാക്കണം എന്നത് തന്നെയാണ് ഉറച്ച നിലപാട്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നീറ്റ് എക്സാം 2024, അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ വാർത്തകളും വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അത് വളരെ വ്യക്തമായും സംശയം ജനിപ്പിക്കുന്നതും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മാഫിയയോ റാക്കറ്റോ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പിക്കുന്നതാണ് സംഭവങ്ങൾ. ഇതിനെ സംബന്ധിച്ച് വളരെ സുതാര്യവും വ്യക്തവുമായ നടപടി ഉണ്ടാകേണ്ടത് ഇത്രയും ലക്ഷം വിദ്യാർത്ഥികളുടെ മാത്രമല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷയോടെ വളരുന്ന വിദ്യാർത്ഥി സമൂഹത്തിനും അവരുടെ കുടുംബങ്ങൾക്കുമൊക്കെ ഏറ്റവും അനിവാര്യമായതാണ്. സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷ ദേശീയ തലത്തിലാക്കുകയും അതിൻ്റെ വിശ്വാസ്യതയും അതിൻ്റെ അലോട്ട്മെൻറ്റും സാധ്യതയും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ പേരിൽ മാഫിയയും റാക്കറ്റുകളും തഴച്ചു വളരുന്നു എന്ന് സംശയിക്കത്തക്ക നിലയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ സംഭവം, പാറ്റ്ന പോലീസിൻ്റെ എക്കണോമിക് ഒഫൻസ് യൂണിറ്റ് നീറ്റ് അണ്ടർ ഗ്രാജുവേഷൻ 2024 പേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ പ്രത്യക്ഷപ്പെട്ടത് 20 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ നിരവധിയായ ബ്രോക്കർമാർ കൈമാറുന്നുണ്ടെന്നും ഏതാണ്ട് 60 കോടിയോളം രൂപയുടെ അഴിമതി നടന്നു എന്നും ബീഹാറും ഗുജറാത്തുമൊക്കെ കേന്ദ്രമായി അവിടുത്തെ പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വാർത്ത വന്നു. അതുമായി ബന്ധപ്പെട്ട് 13 പേരെ അറസ്റ്റ് ചെയ്തു എന്നും വാർത്ത വന്നു. എന്നാൽ പിന്നീട് ആ 13 പേരുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു, എന്തന്വേഷണം നടന്നു, എന്തെങ്കിലും നടപടികളുണ്ടായോ, അവരെവിടെയാണ്, ഇതിനെ സംബന്ധിച്ച് യാതൊരു തെളിവുമില്ല. നമ്പർ 2, ഗുജറാത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് 10 ലക്ഷം രൂപയെന്ന കണക്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൈമാറിയെന്നും ഇതിലൂടെ 12 കോടി രൂപ ഗുജറാത്തിലും അഴിമതി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പ്രാദേശികമായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതും 2-3 ദിവസത്തെ വാർത്തകൾ കഴിഞ്ഞ് അതങ്ങ് ഇല്ലാതായി എന്നതാണ് സത്യം. അതിൻ്റെ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ 720, 710, 700, 690 ഈ മാർക്കുകളാണ് ഏറ്റവും ടോപ്പ് സ്കോറിൽ വരുന്ന മാർക്കുകൾ. ഫുൾ മാർക്ക് നേടി 720 കരസ്ഥമാക്കിയവർ 2021 3 പേരായിരുന്നു, 22 ആരുമുണ്ടായിരുന്നില്ല, 23 2 പേരായിരുന്നു. എന്നാൽ 24 67 പേർക്കാണ് 720 മാർക്ക് കിട്ടിയത്. 710 മാർക്ക് അത് 2021 23 പേർക്ക് കിട്ടി, 22 12 പേർക്ക് കിട്ടി, 23 48 പേർക്ക് കിട്ടി. എന്നാൽ 24 കിട്ടിയിരിക്കുന്നത് 500 പേർക്കാണ്. 700 മാർക്ക് കിട്ടിയവർ 2021 130 പേരാണ്, 22 വെറും 50 പേർക്കാണ്, 23 300 പേർക്കാണ്. എന്നാൽ 24 2250 പേർക്കാണ്. 690 മാർക്ക് കിട്ടിയവർ 21 500 പേരാണ്, 22 256 പേരാണ്, 2023 900 പേരാണ്, 2024 4500 പേർക്കാണ്. ഇതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ 720, 710, 700, 690 എന്ന് പറയുന്ന മാർക്കുകളുടെ അതിൻ്റെ ലഭിച്ചവരുടെ എണ്ണം 2024 ഗണ്യമായി ഉയർന്നിട്ടുണ്ട്. മൂന്നാമത്തെ ആരോപണം, ഈ ടോപ്പേഴ്സായി വന്നിട്ടുള്ള ആളുകളൊക്കെയും ഏത് സ്റ്റേറ്റിലാണ്, ഏത് സെൻട്രലാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്, അത് NDA പരസ്യപ്പെടുത്തണം. എന്ന് പറഞ്ഞാൽ ഈ 690, 700, 710, 720 വന്നവർ ഏത് സ്റ്റേറ്റിലുള്ളവരാണ്, അവർ ഏത് സെൻട്രലാണ് പരീക്ഷ എഴുതിയത്, അതിനെ സംബന്ധിച്ചൊരു വിവരവും അവർ പുറത്തേക്ക് പറയുന്നതേ ഇല്ല. 2024
നീറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ പബ്ലിക് നോട്ടീസായി വെബ്സൈറ്റിൽ കൊടുത്തപ്പോൾ February 9 മുതൽ March 9 വരെയാണ് കൊടുത്തത്. എന്നാൽ മുൻപെങ്ങുമില്ലാത്ത വിധം March 9 ആയപ്പോൾ വീണ്ടും ഒരാഴ്ച കൂടി സമയം എക്സ്റ്റെൻഡ് ചെയ്ത് അത് 16 വരെയാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ്? എന്തായിരുന്നു ആ എക്സ്റ്റെൻഷൻ്റെ റിലവൻസ്? മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ 14-ാം തീയതി ആണ് റിസൾട്ട് വരേണ്ടത്. അങ്ങനെ റിസൾട്ട് വരുമെന്ന് അനൗൺസ് ചെയ്തിരുന്നതാണ്. എന്നാൽ 14 എന്നുള്ളത് പ്രീപോൺ ചെയ്ത് 4-ാം തീയതി കൗണ്ടിങ്ങിൻ്റെ അന്ന് വൈകിട്ട് ഒരു പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം, ആരും പ്രതീക്ഷിക്കാത്തതുപോലെ രാത്രി ഇത് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരും അത് ശ്രദ്ധിക്കുന്നില്ല, അതിൻ്റെ വിശകലനങ്ങൾ അത്രയും കൂടുതൽ നടക്കുന്നില്ല, അങ്ങനെ പ്രീപോൺ ചെയ്യുന്നു എന്നൊരു അനൗൺസ്മെൻ്റ് ഇല്ല, അതിൻ്റെ തലേന്നോ അതിൻ്റെ മുമ്പിലത്തെ ദിവസമോ പറയുന്നില്ല. ഏതായാലും പൊടുന്നനെ ഇതങ്ങ് റിലീസ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ മറ്റഞ്ചാമത്തെ ഒരു പോയിൻ്റ്, ഇതിനുവേണ്ടി ഈ മാർക്സും പെർസെൻറ്റേജും റാങ്കും ഇൻഫ്ലേറ്റ് ചെയ്തപ്പോൾ, അതായത് ഇത്ര ലൂസായി മാർക്കുകൾ വന്നപ്പോൾ, നമ്മുടെ ഇന്ത്യയിൽ ആകെയുള്ളത് 55,000 ഗവൺമെൻറ് സീറ്റുകൾ. OBC, ST, SC തുടങ്ങിയ ബാക്ക്വേർഡ് ക്ലാസ്സസ് എല്ലാം അവർ പഠിക്കാൻ ഉന്നം വെക്കുന്നത് ഈ പറയുന്ന ഗവൺമെൻറ് കോളേജുകളിലാണ്. ഈ ഗവൺമെൻറ് കോളേജുകളുടെ സാധ്യത യഥാർത്ഥത്തിൽ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് 2024 പ്രത്യേകത. 600 മാർക്ക് കിട്ടിയ കുട്ടികൾ തന്നെ 80,468 പേരുണ്ട്. 600 മാർക്ക് കിട്ടിയ കുട്ടികൾ. അപ്പോൾ 600 മാർക്ക് കിട്ടിയ കുട്ടികൾ 80,468 പേരുണ്ടെങ്കിൽ 600 മാർക്ക് കിട്ടിയവർക്ക് പോലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടൂല. 550 മാർക്ക് കിട്ടിയവർ 140,000 പേരുണ്ട്. 2023 അത് 64,300 പേരായിരുന്നു. 2024 അത് 48,500 പേരായിരുന്നു. ഇതാണ് ഇപ്പോൾ 140,000 ആയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 550 മാർക്ക് കിട്ടിയിരിക്കുന്നവർ പോലും ഈ 1.5 ലക്ഷം ആളുകളിലേക്ക് എത്തുമ്പോഴേക്കും MBBSൻ്റെ കോട്ട തന്നെ ഇല്ലാതായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ 580 മുകളിൽ മാർക്ക് കിട്ടിയ കുട്ടികളുടെ ഈ നീറ്റ് എക്സാം സെൻറ്ററുകൾ ഏതാണെന്ന് സർക്കാർ NDA പരസ്യപ്പെടുത്തണം. അതിൽ നിന്ന് മനസ്സിലാവും ഈ റിസൾട്ടിൻ്റെ കേന്ദ്രീകരണം. അതിനേക്കാൾ രസകരമായൊരു കാര്യം, ഈ ഉന്നതമായ റാങ്ക് കിട്ടിയ കുട്ടികളുടെ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് കൂടി നോക്കിയാൽ ഈ കഥ പൂർണ്ണമാവും. എന്നുവെച്ചാൽ കഷ്ടിച്ച് ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒക്കെ കടന്നുകൂടിയവർക്ക് പോലും നീറ്റ് എക്സാമിൽ വലിയ റാങ്കാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഈ കൂടുതൽ ഉയർന്ന മാർക്ക് നേടിയിരിക്കുന്ന കുട്ടികളുടെ പരീക്ഷാ സെൻറ്ററുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചു വേണം ഈ അഴിമതിയുടെ ആഴം മനസ്സിലാക്കാൻ. ചുരുക്കി പറഞ്ഞാൽ 2024 നീറ്റ് എക്സാം വ്യാപം മാതൃകയിലുള്ള ഒരു സെക്കൻഡ് എഡീഷൻ ആയിരുന്നു എന്നാണ് കോൺഗ്രസ് അടക്കമുള്ളവർ ആരോപിക്കുന്നത്. ധ്രുവ് റാഠിയും ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ധ്രുവ് റാഠിയുടെ വീഡിയോ കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തേക്കാം. വിശദമായി അതിലുമുണ്ട് വിവരങ്ങൾ.